ഭയങ്കര മഴ വന്നു, നിർത്താതെ മഴ. വേറെ ഓപ്പൺ ഗ്രൗണ്ടിലായിരുന്നു, അപ്പം എങ്ങും പോകാൻ സ്ഥലമില്ല. ഈ കമ്പനി സെലിബ്രിറ്റീസും ഡയറക്ടേഴ്സും ആർട്ടിസ്റ്റും ഞങ്ങളെല്ലാം സ്റ്റേജിൻ്റെ അടിയിൽ കാത്ത്. പൃഥ്വിരാജിൻ്റെ വെഡിങ് നമ്മളാണ് ചെയ്തത്, ആസിഫ് അലി, ആസിഫ് അലിയുടെ വെഡിങ് ചെയ്തു, മീര ജാസ്മിൻ്റെ ചെയ്തു. പേയ്മെൻറ്റിന് സെറ്റിൽ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് അറിയണത്, ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ ഡയറക്റ്റ് യാതൊരു ബന്ധമില്ല, കാറ്ററിങ്ങിനെ പുള്ളി തന്നെ ഏൽപ്പിച്ചതാണ്. അത് ഞങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ല. യു ഡിൻ ചെക്ക് ഇറ്റ്, നിങ്ങളുടെ ജോലിയാണ് അത് എൻഷുർ ചെയ്യേണ്ടത്. ആ ഫുൾ ഒരു ഹാഫ് ദ പേയ്മെന്റോളം പുള്ളി കട്ട് ചെയ്തു. ഈ ഇതൊക്കെ പിടിച്ചു നിന്ന് സർവൈവ് ചെയ്യുകയാണെങ്കിൽ അവരായിരിക്കും നാളത്തെ രാജാക്കന്മാർ. കേരളത്തിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇവന്റ്മാൻ കമ്പനി, നിങ്ങളും കേരളത്തിലാണ് നിങ്ങളുടെ ഒരു വർക്ക് എല്ലാം ഉണ്ടത്. അപ്പം അങ്ങനെ ഒരു കേരളത്തിൽ മാത്രം ചെയ്ത നിങ്ങൾ എങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ ഒരു പരിചയമില്ലാത്ത ഈ സ്ഥലത്ത് ഒരു ഇവന്റ് നടത്തുക? നമ്മൾ അവിടേക്ക് ഒരു നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകുകയാണെങ്കിൽ പോലും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് പാടായിരിക്കും. അപ്പോഴാണ് ഈ ഒരു ഇവന്റ്, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു? അതൊരു അതാണ് ഈ പറഞ്ഞ മലയാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് രാജ്യത്ത് പോലും നമുക്ക് ജീവിക്കാൻ അറിയാം. ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്ത് പോലും മാത്രമല്ല, പ്ലാനിങ് നമ്മൾ എങ്ങനെ എത്ര നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നു അത്രയും നമുക്ക് പ്രോബ്ലംസ് ഇല്ലാതെ വരും. കാരണം നമ്മളിവിടെ മിസ് കേരളയുടെ ഒക്കെ ഒരു ഫൈറ്റ് മനസ്സിലാക്കിയല്ലോ, ഒരു ഇഷ്യൂസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും പെർമിഷൻസിൻ്റെ ഇമ്പോർട്ടൻസും അതോറിറ്റീസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ആദ്യം ചെയ്ത് അതാണ്, അതോറിറ്റീസിൻ്റെ പോയി സംസാരിച്ച് അവിടെ നിന്നുള്ള പെർമിഷൻസ് എല്ലാം എടുത്തു, വെനി പെർമിഷൻസും പിന്നെ എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. എന്നാലും ഇഷ്യൂ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തു. ലോക്കൽ പൊളിറ്റീഷ്യൻസിനെ കാണുക, അവരുടെ സപ്പോർട്ട് എടുക്കുക. ഈ ഒരു ഇവന്റ് നടത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു അതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് പറഞ്ഞാൽ, ലോക്കൽ പെർമിഷൻ, ലോക്കൽ പൊളിറ്റീഷ്യൻസ്, ലോക്കൽ അതോറിറ്റി, അല്ലെങ്കിൽ മറ്റ് ജാതി മത സംഘടനകൾ ഇവരുടെ ഒരു വിശ്വാസത്തിൽ എടുക്കുന്നത് ഇവൻ മാനേജ്മെന്റ് കമ്പനിക്ക് വളരെ അത്യാവശ്യമാണെന്ന് ശരിക്കും ഇപ്പോഴും ആ അവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ട്? അത് ഇപ്പോഴും അങ്ങനെയാണ്, അങ്ങനെയൊക്കെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റം വന്നിട്ടില്ല. കാരണം എല്ലാ ആൾക്കാർക്കും അവരുടെ ലോക്കലിലെ ഒരു പവറുണ്ട്. അപ്പോൾ നമ്മൾ ആ പവറിനെ ബ്രേക്ക് ചെയ്യാൻ പോയാൽ അത് നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ അവരെ കോൺഫിഡൻസിൽ എടുത്തിട്ട് തന്നെ മുമ്പോട്ട് പോകണം. മിസ് കേരള, അത് കഴിഞ്ഞ് കേരളത്തിന് പുറത്തുള്ള ഇവന്റ്, പക്ഷേ എങ്കിലും കേരളത്തിലെ നിങ്ങളെ പിന്നെ ഒരു നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഇവന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടീം ബിൽഡപ്പ് ചെയ്ത ഒരു വർക്ക് എന്തായിരുന്നു? 2001 ഗ്രാൻഡ് കേരള ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് നമ്മളും ഹിന്ദുസ്ഥാൻ തോംസൺ അസോസിയേറ്റ്സ് ബോംബെ ലീഡിങ് ഏജൻസിയാണ്, അവരും നമ്മളും കൂടെ ഡെവലപ്പ് ചെയ്ത ഒരു പ്രോപ്പർട്ടിയാണ് അത്. നമ്മൾ ഇവിടെ അന്ന് മിസ്റ്റർ കരുണാകരനായിരുന്നു ചീഫ് മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ കൺവിൻസ് ചെയ്ത് നടത്തിയ ഒരു പ്രോഗ്രാമാണ്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലെ നമുക്ക് കേരളത്തിനെയും അങ്ങനെ ഒരു ഷോപ്പിംഗ് മാപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നീട് അതാണ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് സ്റ്റേറ്റിൻ്റെ ആയി മാറിയത്. അതിൻ്റെ തുടക്കം നിങ്ങളായിരുന്നു. അതിൽ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ ഷാറൂഖ് ഖാൻ ആദ്യമായിട്ട് കേരളത്തിൽ കൊച്ചിയിൽ പെർഫോം ചെയ്തു. അതും നമ്മുടെ ജവഹർലാൽ നെഹ്റു വിൻഡോ അതിൻ്റെ മുമ്പിൽ സ്റ്റേഡിയത്തിൽ വെച്ച്. അന്നത്തെ അല്ലാതെ ഷാറൂഖ് ഖാൻ, ജൂഹി ചൗള, രവീന ടണ്ടൻ, 25,000 ആൾക്കാരുണ്ടായിരുന്നു, വലിയ ഷോ ആയിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ നോവലായിട്ട് അത് അടുത്ത് തന്നെ ചെയ്ത ഒരു ഇവൻ്റാണ്. നമ്മൾ ഈ രാമൻ തുരുത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഐലൻഡ് ഉണ്ട് ഇവിടെ, അത് നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് എടുത്തു. എന്നിട്ട് ഇന്ത്യ മുഴുവൻ ഒരു ലോഞ്ച് പാർട്ടി, ഒരു കോൺടെസ്റ്റ് നടത്തി. ഓൾ ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു അങ്ങനെ ഒരു പാർട്ടി നടത്താനും. അത് ബോംബെയിലെ ഒരു ഏജൻസി മിഡാസ് മിഡാസ് എന്ന ഏജൻസി ഇൻവോൾവ് ആണ്. അപ്പോൾ അവർ നമുക്കൊന്ന് ബ്രീഫ് അനുസരിച്ചിട്ട് നമ്മളൊരു അൺഹാബിറ്റഡ് ഐലൻഡ് വേണം, ഇന്ത്യയിൽ എവിടെയെങ്കിലും അങ്ങനെ സ്ഥലം വേണം, എന്നപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുത്ത് നമുക്കൊരു സ്ഥലം ചെയ്യാന്നുള്ള. അങ്ങനെ രാമന്തുരത്തിൽ ഒരു 3 ദിവസത്തേക്ക് ഒരു കപ്പിൾസിൻ്റെ ഒരു പാർട്ടി, ഒരു വൂഡു തീം ഒക്കെ സെറ്റ് ചെയ്തിട്ട് 100 പേരുടെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള കപ്പിൾസ് വന്നു, 200 കപ്പിൾസോളം വന്നു. 200 കപ്പിൾസിനെ ഈ ആരും ഇല്ലാത്ത ഈ ഐലൻഡിൽ നൈറ്റ് ലോങ് പാർട്ടി. ഓക്കെ ഓക്കെ. അപ്പം അതിലെ ബോളിവുഡ് സ്റ്റാർസ് ഒക്കെ വന്നിരുന്നു ഇതിന്റെ കൂടെ. കേരളം കാണുന്ന ഒരു സെലിബ്രിറ്റി ഇവന്റ് എനിക്ക് തോന്നുന്നു അതായിരുന്നു ആദ്യത്തെ. അല്ല, ഈ ഐലൻഡ് ആരുമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു ഐലൻഡില് ഒരു 3 ദിവസത്തേക്ക് 200 പേരെ താമസിപ്പിക്കുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ താമസം പുറത്തെ ഹോട്ടലിലെ പാർട്ടിക്ക് മാത്രം അവിടെ പാർട്ടി മാത്രം. അതില് പാമ്പുകളുടെ ശല്യം അവിടെ ഭയങ്കര ഒരു ഇതായിരുന്നു. ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഇത് സെറ്റപ്പ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരു 1 ആഴ്ചയോളം വേണ്ടി വന്നു. അവിടെ ആദ്യം കാർഡൊക്കെ തെളിച്ച് സ്ട്രക്ചറൊക്കെ ഇട്ട് അതിൻ്റെ തീം ഇതൊക്കെ ആക്കിയെടുക്കാൻ നമുക്ക് 10-12 ദിവസം വേണ്ടി വന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഡെയിലി നമുക്ക് ടെൻഷൻ വന്നു. എനിക്ക് തന്നെ 2-3 നേരം പാമ്പും കടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു വർക്കേഴ്സിനൊക്കെ. ഈ
സ്വാഭാവികമായും ഒരു ഇവന്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഹാപ്പിനെസ് നിങ്ങൾക്കുണ്ടെങ്കിലും ക്ലയന്റ് ആണല്ലോ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു എൻഡ് യൂസർ അവരാണല്ലോ. അങ്ങനെ ഒരു ക്ലയന്റ് ഭയങ്കര ഹാപ്പിയായ എക്സൈറ്റഡ് ആയ ഒരു വർക്ക് എന്തായിരുന്നു, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്തേക്ക് ഒരു നിങ്ങൾക്ക് കൊടുക്കാൻ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 98% ക്ലയന്റും ഹാപ്പിയാണ്. ഞങ്ങൾക്കൊരു സന്തോഷം ചില ഒരു ഇവന്റ് കഴിഞ്ഞിട്ട് ക്ലയന്റ് വിളിച്ച് ഒരു ഷേക്ക് ഹാൻഡ് തന്നിട്ട് അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചിട്ട് വണ്ടർഫുള്ളി ഡൺ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അഡ്രിനാലിൻ റഷ് അല്ലെങ്കിൽ ഒരു 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 മോട്ടിവേഷൻ, അതാണ് നമ്മളെ നമ്മുടെ അടുത്ത ഇവന്റിലേക്ക് നയിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം, ഈ ക്ലയന്റ് തന്നെ അടുത്ത ഇവന്റ് ആയിട്ട് നമ്മളെ അടുത്ത് വരുമ്പോൾ അത് നമ്മുടെ ഒരു റെക്കഗ്നേഷൻ ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് നാഷണലി നമുക്ക് ഒരുപാട് ക്ലയന്റ്സ് അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഇവന്റിനകത്ത് ചിലപ്പോൾ പ്രോഫിറ്റ് പോലും ഉണ്ടായിരുന്നു വരില്ല, ചിലപ്പോൾ എമർജൻസി ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്ത പല ഏരിയയിലും ചിലപ്പോൾ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും, അത് നമ്മൾ ക്ലയന്റിൻ്റെ അടുത്ത് അപ്രൂവൽ ഉണ്ടാവില്ല. പക്ഷേ നമ്മളത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഇവന്റിൻ്റെ ഭംഗിയാക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുക. പക്ഷെ ആ ഇവന്റ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് പി എൻ എല്ലിൽ ലാഭമൊന്നും ഇല്ലെങ്കിൽ പോലും ആ ഇവന്റ് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ ക്ലയന്റിന് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ, നമുക്ക് തരുന്ന ഒരു അപ്രീസിയേഷൻ ആണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് പിന്നെയും പിന്നെ അടുത്ത ഇവന്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒരു എക്സീഡിങ് ദ എക്സ്പെക്ടേഷൻസ് നമ്മൾ പറയും. ക്ലയന്റിന് എക്സ്പെക്ടേഷൻ ഉണ്ട്, അത് ഹരീഷ് പറഞ്ഞ പോലെ തന്നെ മിക്കവാറുമുള്ള എല്ലാ ഇവന്റിലും അത് എക്സീഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇതേപോലെ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നതും കെട്ടിപ്പിടിക്കുന്നതും. ഇറ്റ്സ് നോട്ട് ഈസി. ഒരു 25 വർഷമായിട്ട് ഒരു കമ്പനി നിൽക്കുന്ന വെച്ചാൽ നമ്മളങ്ങനെ മോശമായിട്ട് ചെയ്യുന്ന ഒരു ഇതാണെങ്കിൽ യു വിൽ പണ്ടേ ഫെയ്ഡായി പോയിട്ടുണ്ടാവും. അങ്ങനെ എത്രയോ ആൾക്കാർ വന്ന് ഫെയ്ഡായി പോകുന്നു. പക്ഷെ നമ്മൾ ഇന്നും നമുക്ക് നിൽക്കാൻ കാരണം ആ ഒരു അവരുടെ ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ടും ഒരു ബിലീഫും ഒക്കെയാണ്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ 95 തൊട്ട് ഒരു 2003 വരെ നമ്മൾ ഇവൻസ് എന്ന് പറയുമ്പോൾ അന്ന് അറിയപ്പെട്ടുന്ന മ്യൂസിക് ഷോസ് അല്ലെങ്കിൽ എക്സിബിഷൻസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലോഞ്ചസ്, ഈ 2003 ശേഷമാണ് പിന്നെയും പല കാര്യങ്ങൾ ഇവോൾവ് ചെയ്ത് ഇവൻസ് തന്നെ. അതിൽ തന്നെ ഒരു ഇന്ന് പറയാനാണെങ്കിൽ നമ്മുടെ ബ്ലൂ ബോണ്ടിൻ്റെ, അതിനെക്കുറിച്ചൊന്ന് ഹരീഷ്. ബ്ലൂ ബോണ്ട് നമ്മൾ ഓണത്തിന് ആ സമയത്ത് അവർ നമ്മളെ തുറന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ഒരു പുതിയൊരു എന്തെങ്കിലും കൺസെപ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മളിവിടെ എല്ലാവരും പൂക്കളം മത്സരം എല്ലാ വീട്ടിലും ഓണത്തിന് ചെയ്യുന്ന സാധനമാണല്ലോ. ഞങ്ങൾ പറഞ്ഞു നമുക്ക് വിൽ ഡു എ ബിഗ്ഗസ്റ്റ് പൂക്കളം. അങ്ങനെ നമ്മൾ അന്ന് അന്നത്തെ എനിക്ക് തിരുവനന്തപുരത്ത് 11,000 ഗ്രൗണ്ട് 11,000 സ്ക്വയർ ഫീറ്റിന്റെ ഏകദേശം 8 ടണ്ണോളം പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് പൂക്കളം ഉണ്ടാക്കി. അപ്പൊ അന്നത്തെ ഏറ്റവും വലിയ റെക്കോർഡായിരുന്നു. പിന്നെ അതിന് ശേഷം റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന പലതും ഉണ്ടായിരുന്നു. യുണീക്ക് ആയിട്ട് അന്ന് ചെയ്തതും അന്ന് മീഡിയയൊക്കെ ഒത്തിരി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും വലിയ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് നാഷണൽ ന്യൂസിലും വന്നു, ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ കാർപ്പറ്റ് ഇൻ കേരള. ബിക്കോസ് സീസൺ, ഓണത്തിന്റെ സീസൺ എല്ലാവരും വീട്ടിൽ പോടുന്നു, അതിനെ കറസ്പോണ്ട് ചെയ്യുമ്പോൾ ബ്രൂക്ക് ബോണ്ട് കേരളത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു പൂക്കളം ക്രിയേറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ്. ഓക്കെ, സെലിബ്രിറ്റി മാനേജ്മെൻറ്റും നിങ്ങളുടെ ഒരു ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നതായിട്ടറിയാം. ഈ സെലിബ്രിറ്റികളെ മാനേജ് ചെയ്യുന്നതും നിങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഒരു എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ മുകേഷ് അങ്ങനെ വളരെ ഓപ്പണായിട്ട് അതിനെക്കുറിച്ചൊരു ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തു. നിങ്ങളുടെ ഒരു ടീം, എനിക്കറിയില്ലായിരുന്നു ഏതൊരു ടീം വന്ന് എന്നെ അങ്ങനെ മാനേജ് ചെയ്യുന്നൊക്കെ, ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു സെലിബ്രിറ്റികളെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ? ഒരു ഇവന്റിന്റെ സക്സസ്ഫുൾ ആയിട്ട് ചില സമയത്ത് ക്ലയന്റ് ഒരു സെലിബ്രിറ്റി വേണം, കാരണം കുറച്ച് ആൾക്കാരെ അട്രാക്ട് ചെയ്യണമെങ്കിൽ സെലിബ്രിറ്റി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പോലും എന്താ പറയുക, ക്ലയന്റിന്റെ റിക്വയർമെന്റോ ആ ഇവന്റിന്റെ റിക്വയർമെന്റ് ഒരു സെലിബ്രിറ്റി ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെലിബ്രിറ്റി വരുമ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുവാണ്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ കംഫർട്ടബിൾ ആക്കി അവരെ ഇവന്റിനെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന വരെയുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവർ കംഫർട്ടബിൾ ആവുന്നു, അവർ നമ്മളെ വിളിച്ച് തിരിച്ച് അടുത്ത ഇവന്റിന് ഇംപ്രസാരോ തന്നെ വേണം എന്നവർ പറയുകയും ചെയ്യും. ഇവൻ റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ, കാരണം അവർക്ക് പറയാനൊരു മടിയുണ്ടാവും, പക്ഷെ നമ്മളാണ് അവരുടെ, അവർക്ക് പോലെ അറിയത്തിണ്ടാവില്ല അവരുടെ വർത്ത് എത്രയാണ്. അപ്പൊ നമ്മളാണ് അവർക്ക് വേണ്ടി ക്ലയന്റിനോട് സംസാരിക്കുന്നത്. അവരുടെ ഓൺ സ്ക്രീൻ ഇമേജിനെ നമ്മളവിടെ ഓഫ് സ്ക്രീൻ അവർക്കുള്ള ഒരു മൈലേജ് ആക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് 2002 നമ്മൾ ഈ സെലിബ്രിറ്റി മാനേജ്മെൻറ് ഡിവിഷൻ തുടങ്ങുന്ന സമയത്ത് ഇവർക്ക് ആർക്കും ഇങ്ങനത്തെ ഒരു ഐഡിയ തോന്നിയിട്ടില്ലായിരുന്നു. ആദ്യമായിട്ട് ആർക്ക് വേണ്ടിയാണ് സെലിബ്രിറ്റി മാനേജ്മെന്റ് ചെയ്ത ആദ്യത്തെ ആർട്ടിസ്റ്റ്? സുരേഷ് ഗോപി സംസാരിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ തുടക്കം, അത് കഴിഞ്ഞ് കുഞ്ചാക്കോബാബിനോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴേ അവർക്ക് മനസ്സിലായി ഇത്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ ശരിക്കും അത് റിയലൈസ് ചെയ്ത് നമ്മൾ അന്ന് തുടങ്ങിയത്. 2002 ഇതായിരുന്നു നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം. നമ്മളിപ്പോൾ ഇതുവരെ കേട്ടൊക്കെ നിങ്ങളുടെ ഏറ്റവും നല്ല സക്സസ് ആയിട്ടുള്ള ഗംഭീരമായ കാര്യങ്ങളാണ്.
അറിയാലോ, ഏതൊരു പരിപാടി ചെയ്യുമ്പോഴും അതിന് വിജയവും പരാജയവും ഉണ്ട്. പൊളിഞ്ഞു പോയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നിങ്ങളുടേതായ കുഴപ്പം കൊണ്ടല്ലല്ലോ അത് സംഭവം പൊളിയും, പല പല കാരണങ്ങളുണ്ടാവാം. ഒരു നല്ലൊരു മഴ ഉണ്ടായാൽ മതി ഒരു ഇവൻ്റ്. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും നിരാശ തോന്നിയ, നിങ്ങളുടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്ന ഒരു ഒരു പരിപാടി എന്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു? നമുക്ക് ജീവൻ ടി വിയുടെ ലോഞ്ച് മഴ കൊണ്ട് നിന്നുപോയൊരു ഇവൻ്റാണ്. ഭയങ്കര സങ്കടമുള്ള ഒരു ഇവൻ്റായിരുന്നു. കാരണം ഞങ്ങൾ കേരളത്തിലെ അന്ന് ജോയലുക്കാസാണ് ജീവൻ ടി വിയുടെ ഓണർഷിപ്പ് എടുത്തിട്ട് ജോയിട്ടിനായിരുന്നു അതിൻ്റെ എല്ലാം നമ്മൾ ഏൽപ്പിച്ചത്. അപ്പം ആ ജീവൻ ടിയുടെ ഫസ്റ്റ് ലോഞ്ച് അന്ന് മമ്മൂട്ടിയുണ്ട്, മനീഷൊക്കെ ഒരാൾ, ഇവരൊക്കെ വരുന്നൊരു വലിയ ഇവൻ്റ്. ഡയറക്ടർ ജോയിസാറാണ് അതിൻ്റെ ഇവൻ്റ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഓൾ കേരള ഒരു ജീവൻ ജ്യോതി യാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു 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 മൂവ്മെൻറ്റ് സംഘടിപ്പിച്ചു. അതിൽ ഓരോ കിലോമീറ്ററിലും ഓരോ സെലിബ്രിറ്റീസ് ഒരു ദീപശിഖ കൈമാറി രണ്ട് സ്ഥലത്തു നിന്നും രണ്ടും കൂടി വന്ന് എറണാകുളത്ത് വന്ന്, അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 15 days മുമ്പ് തുടങ്ങിയ ആക്ടിവിറ്റിയാണ് അത്. ദീപശിഖ ഇങ്ങനെ കൈമാറി വന്ന് എറണാകുളത്ത് വന്ന്, എറണാകുളത്ത് കൊണ്ട് നമ്മൾ സ്റ്റേജിൽ ഇത് ലൈറ്റപ്പ് ചെയ്ത് കത്തിച്ച് ചെയ്യുന്നുള്ളതാണ് പ്ലാൻ. ഇതെല്ലാം സെറ്റ് ചെയ്തു, സ്റ്റേജ് സെറ്റ്, ആർട്ടിസ്റ്റ് സെറ്റ്, എവറി എൻ്റർടൈൻമെൻറ്റ് സെറ്റ്, പബ്ലിക് എല്ലാം റെഡിയാണ്. ഇത് റെഡിയായിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇത് കത്തിക്കുകയും ചെയ്തു. ആ സമയത്ത് ഒരു ഭയങ്കര മഴ വന്നു, നിർത്താതെ മഴ. വേറെ ഓപ്പൺ ഗ്രൗണ്ടിലായിരുന്നു, അപ്പോൾ എങ്ങും പോകാൻ സ്ഥലമില്ല. ഈ കംപ്ലീറ്റ് സെലിബ്രിറ്റീസും ഡയറക്ടേഴ്സും ആർട്ടിസ്റ്റും ഞങ്ങളെല്ലാം സ്റ്റേജിൻ്റെ അടിയിൽ കാത്തു നിൽക്കുകയാണ്, ഇൻക്ലൂഡിങ് ജോയിട്ടിനടക്കം ഞങ്ങൾ സ്റ്റേജിൻ്റെ അടിയിൽ കാത്തു നിൽക്കുക മഴ മാറാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു മണിക്കൂറോളം മഴ പെയ്തു. അപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ നാല് കൊണ്ട് പോയി, കുറേ പേര് കസേരയൊക്കെ തലയിച്ചിട്ട് പോയി. അങ്ങനെ സ്റ്റേജ് മുഴുവൻ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ടാവല്ലോ, അപ്പോൾ അതൊക്കെ അന്ന് ഈ ഫ്ലെക്സ് ഒന്നുമില്ല, അപ്പോൾ അത് പെയിൻ്റൊക്കെ അടിച്ച് ഉണങ്ങി പുട്ടിയൊക്കെ അടിച്ച് റെഡിയായി കഴിഞ്ഞാൽ അതൊക്കെ ഇത് ചെളി പോലെ ആയി. പിന്നെ അതൊരു ഇവൻ്റ് നടത്താൻ പറ്റാത്തൊരു അവസ്ഥയായി മാറി. ഒരു മണിക്കൂറും കാത്തു നിന്നു, പക്ഷെ നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് മഴ പോയിട്ട് നമ്മൾ ടെലിവിഷന് വേണ്ടിയിട്ട് അത് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തു. പക്ഷെ എന്നാലും ആ ഒരു ഇവൻറ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് തീർക്കാൻ, ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ഈ ഇവൻറ്റുകളിൽ ചെയ്യുന്ന സക്സസ്, ഇവൻറ്റുകളിൽ ചെയ്ത അബദ്ധം, ഈ സക്സസ് നമ്മളെ കൂടുതൽ ഇന്നോവേറ്റീവായിട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കും. പക്ഷെ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ, അത് അതിൽ നിന്ന് എന്ത് പാഠമാണ് അടുത്തൊരു ഇവൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്, അത് നിങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? അബദ്ധങ്ങളാണല്ലോ നമുക്കൊരു പാഠമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയില്ല, അടുത്ത പ്രാവശ്യം ആ അബദ്ധം പറ്റാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ജനറേറ്റർ ഏത് സമയത്തും ചിലപ്പോൾ എൻ്റെ ടെക്നിക്കൽ ഫെയിലിയർ ആയിട്ട് നിന്ന് പോകാം. പണ്ടൊക്കെ ഒരു ജനറേറ്ററേ ഒരു ഇവൻറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ജനറേറ്റർ ഫെയിലിയർ ആയി ആ ഇവൻറ്റ് അന്ന് പോയി, കറണ്ട് വല്ലെങ്കിൽ തീർന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഇവൻറ്റുമായിട്ട് നമ്മളൊരു ബാക്കപ്പ് ജനറേറ്ററും അങ്ങനത്തെ സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കും. ഇപ്പോൾ ഈ മഴ വന്നു, ഈ ഒരു ഇവൻറ്റ് പ്രത്യേകിച്ച് ഒരു ടെലിവിഷൻ ഷോ ആകുമ്പോൾ മഴ പെയ്താൽ നമുക്ക് ഷോ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യും? പക്ഷേ ടെലിവിഷൻ കാണുന്ന ആൾക്കാർക്ക് ഇത് മഴ പെയ്തല്ലോ എന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ മഴ കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പോൾ മഴ വന്നാൽ മഴ വന്നു, ഓപ്പൺ എയർ ആകുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതിനുള്ള സൈഡിൽ ആർട്ടിസ്റ്റിനൊക്കെ ഇരിക്കാനുള്ള സ്റ്റേജിൻ്റെ അടിയിൽ പോവാതെ സെപ്പറേറ്റ് ആർട്ടിസ്റ്റിന് റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസുകൾ കൊടുക്കുക. മഴ മാറിയതിന് ശേഷം ഷൂട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ അതുള്ളൂ. അത് നമ്മൾ അങ്ങനെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ച് അപ്പോഴത്തേക്കും ടെക്നോളജി മാറി. ഇപ്പം ഇനി പെയിൻ്റ് അടിക്കേണ്ട ഫ്ലെക്സ് വന്നു, നമുക്ക് സ്റ്റേജിലിടാൻ കഴിയുക, ക്ലീനാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ചും കൂടി, പിന്നെ ഹാങ്ങേഴ്സ് വന്നു. അപ്പോൾ അതിലൊക്കെ കുറച്ചും കൂടി ഇന്നോവേഷൻ, പുതിയ പ്രൊഡക്ട്സൊക്കെ വന്നപ്പോഴത്തേക്കും ഈസിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഒരു സംഭവം ഇംപ്ലിമെൻ്റ് ചെയ്തത് എന്താണ് നിങ്ങൾ ഇവൻറ്റിൽ? കേരളത്തിൽ അതുവരെ ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾ കേരളത്തിൽ അത് കൊണ്ടുവന്നത് എന്തായിരുന്നു ഇവൻറ്റിൽ? ഇപ്പം മഴയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്ട്രക്ചർ പഴയ ഈ വലിയ ഹാളിന് വേണ്ടി സ്ട്രക്ചർഡ് ആയിരുന്നു. ആ സ്ട്രക്ചർ കട്ട് ചെയ്ത് ചെറിയൊരു പ്ലാൻ മാത്രം സ്റ്റേജിൻ്റെ മേലെ മാത്രം ചെയ്യാനുള്ളൊരു ഇതായിട്ട് മാറ്റിയത് നമ്മൾ ആണ് അത് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മൾ വരുന്നതിന് മുമ്പും ഇവൻറ്റ്സ് ഇവിടെ നടക്കാറുണ്ട്, പക്ഷേ ഇവൻറ്റ്സിൻ്റെ ഒരു പ്രൊഫഷണലിസം ഇല്ലായിരുന്നു. അപ്പോൾ അത് കൂടുതൽ നമ്മളെ കൊണ്ടുവന്ന അതിനൊക്കെ ആയിരുന്നു. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഒരു പരിപാടി ഉണ്ട്, വയറുകളൊക്കെ അവിടെ ഇവിടെയും തൂങ്ങിക്കിടക്കും, ചിലപ്പോൾ സ്പാർക്ക് വരും, ചിലപ്പോൾ ഭയങ്കര ഹോളിംഗ് നോയ്സ് വരും. അതൊക്കെ നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് കൊണ്ട് നമ്മൾ അതൊക്കെ മാറ്റി. ഇപ്പം എല്ലാവരും അവർ തന്നെ പ്രൊഫഷണലായിട്ട് എല്ലാ കാര്യങ്ങളും അവർ തന്നെ നോക്കി ചെയ്തു. ടൈം പണ്ടത്തെ ആൾക്കാരൊക്കെ വന്ന് എപ്പോൾ വന്നു അവർ പോയി അവരുടെ കൈയും കാലം പിടിച്ച് നിൽക്കണം പുറകില്. ഇപ്പം അതൊക്കെ അവരും പഠിച്ചു, കാര്യങ്ങളൊക്കെ കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാനായിട്ട്. ഇവൻസ് എന്നൊക്കെ പറഞ്ഞാൽ പൊതുവേ ആൾക്കാർക്കൊരു ധാരണയുണ്ട്, മെട്രോ സിറ്റീസിൽ മാത്രം നടക്കുന്ന ചില പരിപാടികളാണ്, അതിന് നാട്ടിൻപുറം സാധാരണക്കാരുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല എന്ന് തോന്നാറുണ്ട്. എന്നാൽ പല പ്രോഡക്റ്റുകൾക്കും അല്ലെങ്കിൽ സർവീസുകൾക്കും ഒക്കെ സാധാരണക്കാരിലേക്ക് ഇറങ്ങേണ്ടിയും വരും.
അത്തരത്തിൽ ക്രിയേറ്റീവായിട്ട് ചെയ്ത എന്തെങ്കിലും ഒരു വർക്ക് നിങ്ങൾക്ക് നിങ്ങളൊരു ഐക്കണെന്ന് പറയാമെന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? നമ്മൾ ബ്രൂക്ക് ബോണ്ടിനൊരു കേസ് സ്റ്റഡി ഉണ്ട്. അതായത് വിദർഭ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഈ ബ്രൂക്ക് ബോണ്ടിൻ്റെ ചായയുടെ സെയില് കുറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അവരത് പെട്ടെന്നാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് അതിൻ്റെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചപ്പോഴാണ് അവർ പറയുന്നത്. അവിടെ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തു, ഒരു ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തു. അതായത് ചായപ്പൊടിയിൽ എല്ലുപൊടി മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് ചായക്ക് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഈ വിദർഭ എന്ന് പറയുന്നത് മിക്കവാറും ബ്രാഹ്മിൻസിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ മാർ വെജിറ്റേറിയൻസാണ്. അപ്പോൾ എല്ലുപൊടി ഉണ്ടെന്ന് പറഞ്ഞതോടുകൂടി ആരും ചായപ്പൊടി വാങ്ങിക്കാതായി. അപ്പോൾ അങ്ങനെയാണ് കമ്പനി ബ്രൂക്ക് ബോണ്ടിൻ്റെ ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത്, ക്യാൻ യു ഹെൽപ്പ് അസ് ഒരു റോഡ് ഷോ പോലെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് വരണം എന്നാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി, ഞങ്ങളവിടെ പോയിട്ട് ആ ഒരു ഫുൾ ഏരിയയിൽ എല്ലാ മൂക്കിലും മൂലയിലും പോയിട്ട് ഞങ്ങളുടെ ജോലി ചില ഒരു റോഡ് ഷോ പോലെ വണ്ടി സെറ്റ് ചെയ്ത് ആ വണ്ടിയിലൊരു ഫിലിം കാണിക്കുക, എങ്ങനെയാണ് ചായ മറ്റേ നുള്ളും ഇതെടുത്ത് തേയിലുണ്ടാക്കി ചായയിൽ വരുന്നത്. അത് വന്നിട്ട് പാക്കറ്റിൽ വരുന്നവരെ കാണിക്കും. പാക്കറ്റിൽ നിന്ന് ഞങ്ങളെ പാക്കറ്റ് പൊട്ടിച്ച് ചായ ഉണ്ടാക്കി പാലും പഞ്ചസാര ഒഴിച്ച് മിക്സ് ചെയ്ത് ചായ ഉണ്ടാക്കി അവരെ കൊടുത്ത് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ പറയുന്നത് ഇതിനകത്ത് എല്ലുപൊടിയൊന്നുമില്ല, വെജിറ്റേറിയൻ ചായയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആൾക്കാരിലും സാമ്പിളിംഗ് എന്നാ പറയുക, സാമ്പിൾസ് ചെയ്യിപ്പിച്ച് ഓൾമോസ്റ്റ് ഒരു 3 മന്ത്സോളം ആ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. വിദർഭ മാത്രമല്ല, 4 സ്റ്റേറ്റിലെ യുപി, മധ്യപ്രദേശ്, ഹരിയാന. നോട്ടബിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്പൽ വാലി വരെ പോയി. അവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്യൂ. അന്ന് ഇതേപോലെ ATM ഒന്നും ഇല്ലല്ലോ, നമ്മള് ATM ഇല്ല മൊബൈൽ ഫോൺ ഇല്ല. ഇതൊരു 6 വണ്ടിയാണ് സൈമിൾട്ടേനിയസ് ആയിട്ട് പോകുന്നത് നമ്മുടെ പ്രൊമോട്ടേഴ്സ് എല്ലാവരായിട്ട്. അപ്പൊ അവർക്ക് താമസിക്കാനുള്ള ഇത് നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കമ്പനിയിൽ നിന്ന് അഡ്വാൻസേ കിട്ടുള്ളൂ, കുറച്ച് അഡ്വാൻസ് കിട്ടുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ഫണ്ട് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ പൈസ അവരെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട്. ഫുൾ പ്ലാനിങ് ആയിരുന്നു മാപ്പിൽ. ഒരാൾ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് എത്ര മണിക്കൂർ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഒരാൾ ഇങ്ങനെ വരുന്നു, ഇവിടെ നിന്ന് വരുന്നു, അയാൾ ഈ പൈസ ഇങ്ങോട്ട് കൈമാറുന്നു, അയാളുടെ വണ്ടി ഇയാൾ പ്രത്യേകം കൊണ്ടുപോകുന്നു. ഫുൾ പ്ലാനിങ് ആയിരുന്നു. അതോടുകൂടി ബ്രൂക്ക് ബോണ്ടിന്റെ ബിസിനസ് കൂടി, അല്ലെങ്കിൽ പ്രശ്നം മാറി കിട്ടി. ഓക്കെ ഓക്കെ. ആക്ച്വലി ആ ഒരു കോൺസെപ്റ്റ് ഒരു ചലഞ്ചിങ് ആയിരുന്നു. ഓഫ് കോഴ്സ് യുണീക്ക് ആണ് ഇല്ലാത്തൊരു സ്ഥലത്ത്. ഇത് കേട്ടിട്ട് വേറൊരു മൾട്ടിനാഷണൽ കമ്പനി കോൾഗേറ്റ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ടൂത്ത് ബ്രഷ് ലോഞ്ച് ചെയ്തു. ആ പ്രോഡക്റ്റിൻ്റെ പേര് വൈറ്റ്നർ എന്നായിരുന്നു, ടൂത്ത് പേസ്റ്റ്. അപ്പോൾ അതിനെ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ സജസ്റ്റ് ചെയ്യണം, അത് മാർക്കറ്റിൽ അന്ന് നല്ലോണം പോകുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മളുടെ ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു, നമ്മളൊരു വൈറ്റോമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിളാണ്, നമ്മളൊരു മിറർ പോലെ ഒരു കേസ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ഗ്രേഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു ബ്യൂട്ടി പാർലർ കേന്ദ്രീകരിച്ചാണ് ഇത് ആക്ടിവിറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ വരുന്ന പാർലറിൽ വരുന്ന ലേഡീസിനോട് ഇതിനും ഈ മിററിന് മുമ്പിൽ നമ്മൾ സ്മൈൽ ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മൾ ഗ്രേഡ് ചെയ്യും, നിങ്ങളുടെ പല്ലിന് 60% വൈറ്റ്നസ് ഉള്ളൂ, നിങ്ങൾ ഈ പ്രോഡക്റ്റ് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ. എന്നിട്ട് അവിടെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മളവിടെ അവരെ കൊണ്ട് പ്രോഡക്റ്റ് മേടിപ്പിക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ 3000 ബ്യൂട്ടി പാർലേഴ്സ് ബോംബെ സിറ്റിയിൽ മാത്രം ചെയ്ത് അത് ഭയങ്കര ഒരു സക്സസ്ഫുൾ ആയി. അതിന് ഞങ്ങൾക്ക് കുറേ അവാർഡും റെക്കഗ്നേഷനൊക്കെ കിട്ടിയ ഒരു ഇവൻ്റാണ്. ശരിക്കും ആ മീറ്റർ നിങ്ങൾ ഉണ്ടാക്കിയ മീറ്ററാണ്? ഈ ആ സമയത്ത് നിങ്ങൾ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും വർക്ക് ചെയ്ത് തുടങ്ങി. അവിടുന്ന് കടലിടന്ന് എങ്ങനെയാണ്, ദുബായിൽ നിങ്ങളുടെ എത്തിയത് എവിടെയാണ്? 2002 നമ്മൾ അതിൻ്റെ പ്രചോദനം നമ്മൾ ഇവിടുത്തെ മിസ് കേരള തന്നെയായിരുന്നു. അതായത് മലയാളികളുടെ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണല്ലോ UAE. അപ്പോൾ നമ്മുടെ നമുക്ക് എന്തുകൊണ്ട് അവിടെ മിസ് കേരള ചെയ്തുകൂടാ. അങ്ങനെയാണ് അവിടെ മിസ് കേരള UAE എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ 2002 October 4 ഇപ്പോൾ ഡേറ്റ് ഓർക്കുന്നുണ്ട്, നമ്മളവിടെ മീഡിയ സിറ്റി ഇവിടെ ലോൺസിൽ വെച്ചിട്ടായിരുന്നു നമ്മളത് ചെയ്തത്. അവിടെയും നമുക്ക് നല്ല സ്പോൺസേഴ്സിനെ കിട്ടി. സൺസിൽക്ക് ആയിരുന്നു അവിടെ സ്പോൺസർ. അപ്പോൾ അവിടെ ബ്യൂട്ടി പേജൻറ് നടക്കാത്ത സമയത്താണ് നമ്മൾ മീഡിയ സിറ്റിയിൽ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ലോക്കലായിട്ട് റെസ്ട്രിക്ഷൻ ഉണ്ടായി, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ നമ്മളൊരു ആക്സ് മാൻ ഹണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മാൻ ഹണ്ട് കോണ്ടസ്റ്റ് ആക്സ് പെർഫ്യൂം സ്പോൺസർ ചെയ്തിട്ട് അതും ചെയ്തു. അതും ഭയങ്കര സക്സസ് ആയിരുന്നു. നമ്മുടെ ജഡ്ജസൊക്കെ ഓൾ ഓവർ ദ വേൾഡ് വന്നിട്ട് ചെയ്ത ഒരു ഇവൻറ്റ്. ഈ മിസ് കേരള സീസൺ ഒരു ഇപ്പോൾ 99 തുടങ്ങി ഇപ്പോൾ ഇതുവരെ എത്തുമ്പോൾ ഒരുപാട് മലയാള സിനിമയ്ക്കും അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഇൻഡസ്ട്രിയിലേക്കും ടെലിവിഷൻ ഇൻഡസ്ട്രിയിലേക്കും ഒരുപാട് പേര് നിങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്.
മിസ് കേരളയിൽ ക്രൗൺ വിൻ ചെയ്തില്ലെങ്കിലും ഏതെങ്കിലും ഒരു ഒരു ഇതിലേക്ക് വന്നാൽ തന്നെ ശ്രദ്ധിക്കപ്പെടാം എന്നുള്ളൊരു ധാരണ തന്നെ എല്ലാവർക്കും. ആ ഒരു ടീം ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണ്? നിങ്ങളുടെ ആ ടീമിൽ എത്ര പേരാണ് ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഫീൽഡിൽ നിൽക്കുന്നത്? പലരുടെയും പേര് നമുക്ക് അറിയുന്നില്ല. ഇപ്പൊ ടെലിവിഷനിൽ കാണുമ്പോഴായിരുന്നു റീമ കല്ലിങ്കൽ, ദീപ്തി സതി, രഞ്ജിനി ഹരിദാസ്, പിന്നെ നമ്മുടെ ഗായത്രി സുരേഷ്. ഇത് കൂടാതെ ഈ 2001, 2002 പങ്കെടുത്ത പലരും, ഇതേപോലെ ഫൈനലിസ്റ്റ് ആയ പല ആൾക്കാരും ലേറ്റർ ഓൺ അവര് എന്താ പറയാ, ലേറ്റ് ബ്ലൂമേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റിനു മാത്യൂസ്, റിനു മാത്യു 2001 പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടിയാണ്. റിനു മാത്യു എല്ലാവരുടെയും മമ്മൂട്ടിയുടെ വരെ നായികയായിട്ട് മാറി. അപ്പോൾ സിനിമ മാത്രമല്ലല്ലോ, ഓപ്പർച്യൂണിറ്റീസ് എല്ലായിടത്തുണ്ട്, ടെലിവിഷൻ രംഗത്തുണ്ട്. അത് അതിൽ ഒരാത്തിലിപ്പോൾ ചില ആൾക്കാർ ചില ഡോക്ടേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ആർക്കിടെക്ട്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഇതിൽ ഈ ഫീൽഡിലേക്ക് വന്നില്ലെങ്കിൽ പോലും അവർ അവരുടെ ഫീൽഡിൽ എക്സൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എഴുത്തുകാരായിട്ട് ചില ആൾക്കാർ. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു കുട്ടി വിൻ ചെയ്തിട്ടുണ്ട് ടൈറ്റിൽ. ആ കുട്ടി ഇപ്പോൾ അക്കാഡമിക്കലി ബ്രില്ലിയൻ്റ് ആണ്. ഒരു കൊല്ലത്തെ കല്യാണം കഴിച്ചുകൂടാ അങ്ങനത്തെ. മിസ് ആയിരുന്നത് മിസ് കേരള ഇവന്റ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞാൽ മിസ്സസ് ആയി മാറിയില്ലേ. അപ്പൊ അത് ആ ഒരു നെക്സ്റ്റ് വൺ ഇയർ അറ്റ്ലീസ്റ്റ് യു കീപ് ദ ക്രൗൺ, ഒരു വർഷത്തേക്ക് വെഡിങ് കല്യാണം നടക്കാൻ ചെയ്യരുത് എന്നുള്ളൊരു കോൺട്രാക്ട്. ദുർഖന്റെ കല്യാണത്തിന് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ മമ്മൂക്ക അവിടെ നിൽക്കുകയാണ്. അത് പണി എന്ന് തുടങ്ങുന്ന വെന്യൂല അന്ന് മുതൽ മമ്മൂക്ക അവിടെ ഉണ്ട്. പൃഥ്വിരാജിന്റെ വെഡിങ് നമ്മളാ ചെയ്തത്, ആസിഫ് അലി, ആസിഫ് അലിയുടെ വെഡിങ് ചെയ്തു, മീരാജാസ്മിന്റെ ചെയ്തു. പേയ്മെന്റ് സെറ്റിൽ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് അറിയണത്, ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളായിട്ട് ഡയറക്റ്റ് യാതൊരു ബന്ധമില്ല, കാറ്ററിങ്ങിനെ പുള്ളി തന്നെ ഏൽപ്പിച്ചതാണ്. അത് ഞങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ല. യു ഡിൻ ചെക്ക് ഇറ്റ്, നിങ്ങളുടെ ജോലിയാണ് അത് എൻഷുർ ചെയ്യേണ്ടത്. ആ ഫുൾ ഒരു ഹാഫ് ദ പേയ്മെന്റ് ഉള്ള പുള്ളി കട്ട് ചെയ്തു. ഈ ഇതൊക്കെ പിടിച്ചു നിന്ന് സർവൈവ് ചെയ്യുകയാണെങ്കിൽ അവരായിരിക്കും നാളത്തെ രാജാക്കന്മാർ.